ആയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു യാത്ര പോവാണ്. എപ്പോഴും നിങ്ങൾ എന്നെ വീട്ടിലും വീട്ടിലുള്ള ഡ്രസ്സും ഒക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. ഇതുവരെ ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള ഒരു ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയില് ചേർത്തല കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃപാസൻ എന്ന് പറഞ്ഞ ഒരു ചേർച്ചിലോട്ടാണ് പോകുന്നത്. അത് മാതാവിന്റെ പള്ളിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം ഞങ്ങളുള്ള സിറ്റുവേഷനിൽ. ഇപ്പോൾ ഞങ്ങൾ ഈ യാത്ര പോകുന്നത് എന്താ പറയുക, നടക്കുന്ന ഒരു കാര്യമല്ല. എങ്കിൽ പോലും ഞങ്ങളുള്ള പ്രശ്നങ്ങളും ഞങ്ങൾക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ആവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ടാണ് പോകുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടൂറോ അല്ലെങ്കിൽ ജോളിയായിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആലപ്പുഴ എന്താ പറയുക ആ പള്ളിയുടെ കാര്യങ്ങളും അതൊക്കെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പള്ളിയിലോട്ട് വരണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അതുപോലെ ആ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയിലാണ്, പോകുന്ന ഓരോ വഴികളൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോകാട്ടോ. അപ്പോൾ അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര കാണാട്ടോ. ടെക്നോ പാർക്കാണ് ട്രിവാൻഡ്രത്തുള്ള. ഇതൊരു കപ്പലിന്റെ ഷേപ്പിലാട്ടോ ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത്. ടൈറ്റാനിക് കപ്പൽ പോലെ രസമുണ്ട്. സൂപ്പർ ആണ്ടോ ഇതും അവിടെ ഇരിക്കുന്നു. ഓ ഇൻഫോസിസ് ആണല്ലേ. ഞങ്ങൾ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാട്ടോ. സമയം 1 മണി ആവാനായി, ആറ്റിങ്ങിൽ എത്തിയതേ ഉള്ളൂ. ഭയങ്കര ട്രാഫിക്കാണ്. നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് അവിടെ ലോക്ക്ഡൗൺ ഒന്നും ഇല്ലല്ലോ, അതിൻ്റെയാന്ന് തോന്നുന്നു. ഭയങ്കര ട്രാഫിക്ക്. ഞങ്ങളിനി എപ്പോൾ എത്തും എന്നറിയില്ല. ആലപ്പുഴ മഴയൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സമയം 1:30 ആയിട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ നോക്കുകയാണ്. കുടുംബശ്രീയുടെയാന്ന് തോന്നുട്ടോ. ഇരുന്നൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നിന്ന് കഴിക്കാൻ വേണ്ടി ഇത് നിൽക്കുക കേട്ടോ. പിന്നെ എനിക്ക് മാത്രം കുഞ്ഞുള്ളതുകൊണ്ട് ഒരു കസാര തന്നു ഇരിക്കാൻ വേണ്ടി. പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്നതിന് എടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ കൊട്ടിയെത്തി. ഭയങ്കര ട്രാഫിക്ക് ആട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ ട്രാഫിക്കാണ്. ഞങ്ങൾ ഇനി എപ്പോൾ എത്തും എന്താ ആലപ്പുഴ. ഏ 5
വരയിലുള്ളൂ പള്ളി. ഇവിടെ എത്തുമ്പോ തന്നെ ഒരു 3 മണി ആവും തോന്നുന്നുണ്ട്. റോഡ് സൈഡ് തന്നെയാട്ടോ ചേർച്ച്. ഒത്തിരി ദൂരമൊന്നുമില്ല. പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അവിടെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. പേരും അതുപോലെ ഫോൺ നമ്പറൊക്കെ എഴുതണം, അഡ്രസ്സ് എഴുതണം. പിന്നെ സാനിറ്റൈസറൊക്കെ തന്നായിരുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കാം, അവരോട് ചോദിക്കാം. അതിനുള്ള സ്ഥലമാണിത്, റിസപ്ഷനാണ്. പിന്നെ റിസപ്ഷനിൽ ബാക്ക് സൈഡാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പള്ളി. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് പോവാണ്. പിന്നെ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ ആയിട്ടാണ് ആൾക്കാരുണ്ടായിരുന്നത്. പിന്നെ പള്ളി എന്താ പറയുക, ഉടമ്പടി അതുപോലെ നേർച്ച അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇനി സ്റ്റാർട്ട് ആക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞ്. രണ്ടാഴ്ച കഴിയുന്ന അവർ പറഞ്ഞത്. പിന്നെ എന്തായാലും ഞങ്ങൾ വന്നു, അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലോട്ട് കയറുകയാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവിടെ കസാര ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കസാര ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്. 5 മണിക്ക് ശേഷം അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥന നടക്കുന്നത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലിൽ കൃപാസനം എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് കേട്ടോ. അതിലാണ് ടെലികാസ്റ്റ് ആവുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങിയിട്ട് 4 മണിക്ക് എത്തി. അത്രയും ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റിയില്ല. പിന്നെ ഇനി തിരിച്ചു പോകണമെങ്കിലും അതേപോലെ ട്രാഫിക് ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ പള്ളിയുടെ എൻട്രൻസായിട്ട് മെഴുകുതിരി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ചൊക്കെ വെക്കാം കേട്ടോ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ നാത്തൂനാണ് നീന. അപ്പോൾ അവളെ എന്തായാലും പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. റിട്ടേൺ പോവാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര തലവേദന, ക്ഷീണമൊക്കെയാണ്. അപ്പോൾ എന്തായാലും റോഡ് സൈഡിൽ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ അവിടുന്ന് ചായയും പിന്നെ എന്താ ബജ്ജി വടയും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡ് അപ്പളായിട്ട് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനിങ്ങനെ വലയടക്കം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊന്നും നിർത്താൻ പറ്റിയില്ല. പിന്നെ കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ആൾക്കാർ മീൻ മേടിക്കുന്ന കണ്ടു. അപ്പോൾ ശരി, നമ്മളെ നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും മീനുണ്ടെങ്കിൽ മേടിക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കാൻ പോവാണ്.
ആമാക്കി ഒരു 50 രൂപ എന്ന് അങ്ങനെയാണോ പറഞ്ഞത്? മോനെ കല്ലിങ്ങനെ ഇട്ടിരിക്കുന്ന ഇങ്ങോട്ട് വരാതിരിക്കാനായിരിക്കും. ശരിക്കും പറഞ്ഞാ ഇതാണ് നടുക്കടലാണോ? കരയൊന്നും ഇല്ലാത്ത കടലാടാ. അടിക്കുവാ, തിരമാല അടിക്കുന്ന സൗണ്ട് കേട്ടാ. സൺസെറ്റ് നോക്ക്. മീൻ മേടിച്ചില്ല കേട്ടോ. അവിടെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. ട്രിവാൻഡ്രത്ത് കിട്ടുന്ന അതേ ടൈപ്പ് മീനുകളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. പിന്നെ നല്ല മാന്തളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ നോക്കിയപ്പോൾ മാന്തളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വാങ്ങാതെ തന്നെ പോയി. പിന്നെ ഞങ്ങളൊരു 8:30 മണിയൊക്കെ ആയപ്പോൾ റോഡ് സൈഡ് പിന്നെ തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും പിന്നെ ദോശയൊക്കെ കഴിച്ചിട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ പറയുക, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 10 മണിയൊക്കെ ആയി. പിന്നെ വ്ലോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല, എല്ലാവരും ടയേർഡായി. പിന്നെ എന്താ പറയുക, പോയേ അപ്പം തന്നെ തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും ക്ഷീണം കാരണം ദേഹവും കിടന്നു ഉറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.